ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇവിടെ ഏകദേശം ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഒരു കപ്പ് മൈദയും ബാക്കി ഗോതമ്പ് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലൊരു അടിപൊളിയായിട്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. അതായത് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രീതിയിലുള്ള അടിപൊളി കിട്ടുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തിട്ടാണ്. മൈദ കൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം, ഗോതമ്പ് പൊടി കൊണ്ട് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ മൈദയും കൂടുതൽ ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അപ്പുറത്ത് സോസ്പാനിനകത്ത് കുറച്ച് ചൂടുവെള്ളം, ചെറിയ ചൂടുവെള്ളം കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടുവെള്ളത്തിൽ ഇത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് വെക്കുന്നത്. അപ്പോൾ രാവിലെ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം രാവിലെ ചെറിയ രീതിയിൽ തണുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്കൊരു 2 മണിക്കൂറിന് ശേഷം കഴിഞ്ഞിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ആദ്യം ചെയ്യുന്ന പരിപാടി ഇതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക മൈദയും ഗോതമ്പ് പൊടിയും കൂടെ കൂടി. അതിനുശേഷം ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, അതുപോലെ തന്നെ കുറച്ച് തൈര്. അപ്പം ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആക്റ്റീവായി കിട്ടിക്കൊള്ളുള്ളൂ. അപ്പോൾ അതൊരു ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 1 ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഇതൊക്കെ നമുക്ക് ഹോട്ടലുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു റെസിപ്പിയാണ്. ഉണ്ടാക്കുന്ന എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ, സസ്പെൻസാണ്. അപ്പം നമുക്ക് എപ്പോഴും ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല, പക്ഷേ നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമുക്കിതുപോലെ കൊടുക്കാൻ പറ്റുന്ന സമയങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണോളം ഓയില്, സാധാരണ റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പം 1 ടേബിൾ സ്പൂണ് തൈര്, അധികം പുളിയൊന്നുമില്ല കേട്ടോ, ആവശ്യത്തിന് നോർമലായിട്ടിരിക്കുന്ന പുളി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനിയിപ്പം നമുക്ക് കൈ ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിനുശേഷം പിന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്ക് കുറേശ്ശെയായിട്ട് ഇത് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെ ഒത്തിരി അങ്ങ് കട്ടയായി പോവുകയും ചെയ്യരുത്, എന്നാൽ ആവശ്യത്തിനുള്ള ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാകുകയും ചെയ്യണം. എന്നിട്ട് നമുക്കിതുപോലെ കുഴച്ചെടുത്ത് വെക്കാം. ഇത് നമുക്ക് ഡിന്നറായിട്ടും ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പം ഇത് രാവിലെ ഇന്നിപ്പോൾ ഇന്നലെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് സമയമൊക്കെ എടുക്കൂട്ടോ നമുക്കിത് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാവധാനം നമുക്ക് വൈകിട്ടൊക്കെ ചെയ്ത് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇനിയിപ്പോൾ അത് നമുക്ക് നന്നായിട്ട് കുഴച്ച് മാറ്റി വെക്കാൽ മതി. നല്ല ചൂടൊക്കെ ഉള്ളൊരു സമയമാണെങ്കിൽ നമുക്കിത് 1 മണിക്കൂർ കൊണ്ട് തന്നെ പെട്ടെന്ന് ഫെർമെൻ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ചൂട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ നേരത്തെ തന്നെ കുഴച്ച് വെക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 6 മണിയായിട്ടുണ്ട്. എനിക്കൊരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയാൽ മതി. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കറികളും കാര്യങ്ങളും എല്ലാ പണികളും തീരുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. സ്വല്പം കൂടെ എണ്ണ തടിവിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇത് മൂടി അടച്ച് ഒരു സൈഡിലോട്ട് മാറ്റിവെക്കാം. അതിനുശേഷം പിന്നെ രാവിലെ ചെറുതായിട്ടൊന്ന് നടക്കുകയൊക്കെ ചെയ്തു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ, ഇപ്പം രാവിലെയും വൈകിട്ടും ഒരു 15 മിനിറ്റ് ഞാൻ നടക്കുന്നുണ്ട് കേട്ടോ. ഇജാനും വിളിക്കും, ഇജാൻ ചില ദിവസങ്ങളിൽ വരും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് കണ്ടിന്യൂസ് അങ്ങ് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കതൊരു ഹാബിറ്റാക്കി മാറ്റിയെടുക്കാൻ പറ്റും. കാരണം നമുക്ക് അല്ലാതെ വേറെ എക്സസൈസോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ശരീരത്തിന് കിട്ടുന്നില്ല. നമ്മളെപ്പോഴും ഇരിക്കുകയും അല്ലെങ്കിൽ നമ്മുടേതായിരിക്കുന്ന വർക്കുകളും ജോലികളും മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. ശരീരത്തിന് സ്പെഷ്യലായിട്ട് എക്സസൈസോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാലയളവിൽ നമുക്ക് എക്സസൈസ് വളരെ ആവശ്യമാണ്. കാരണം പലർക്കും പലതരത്തിലുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ എക്സസൈസിൻ്റെയും നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെയും ഒക്കെ ഒരു വ്യത്യാസം വരുന്നതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ രീതിയിൽ 15 മിനിറ്റ് ഒന്നും ശരിക്കും പറഞ്ഞാൽ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ നടക്കാനായിട്ട് തീരുമാനിച്ചു. ഇപ്പോൾ 1 ആഴ്ചയായിട്ട് ശരിക്കും രാവിലെയും വൈകിട്ട് മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ. പിന്നെ നമ്മുടെ ഡ്യൂട്ടിയും കാര്യങ്ങളും അതിനിടയ്ക്കും നടക്കുന്നുമുണ്ട്. പിന്നെ നമ്മുടെ വീട്ടുപണി നമുക്കൊരു എക്സസൈസായിട്ട് കൂട്ടാനായിട്ട് പറ്റത്തില്ല കേട്ടോ. പണ്ടൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ വീട്ടുപണിയും ഒരു എക്സസൈസിൻ്റെ ഒരു സൈഡാണ് എന്നാണ് ഓർത്തുകൊണ്ടിരുന്നത്. പിന്നീട് കുറേ വീഡിയോസും കാര്യങ്ങളും ഡോക്ടർമാരുടെ ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയല്ല. നമ്മുടെ ഒരേ രീതിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ശരീരത്തിന് അതൊരു എക്സസൈസ് ആയിട്ട് മാറുകയുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായത്.
എന്തായാലും അതൊക്കെ കഴിഞ്ഞു വന്നതിന് ശേഷം പിന്നെ ഞാൻ ചായ ഇട്ട് കുടിക്കാം കേട്ടോ, കട്ടൻ ചായ. അപ്പം പുതിനയും അതുപോലെ ഒരു ഏലക്കയും കൂടെ ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പുതിന ചായയാണ് കുടിക്കുന്നത്. പിന്നെ ആ ഒരു സമയത്ത് തന്നെ എനിക്കിപ്പം കറി ഉണ്ടാക്കണം. അപ്പം ഞാൻ ഇന്നലെ രാത്രിയിൽ കടല വെള്ളത്തിലിട്ടിരുന്നു. അപ്പോൾ കടലയാണ് കറി വെക്കുന്നത്. അതായത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു കടലക്കറി ആട്ടോ, ചെന ഫ്രൈ എന്ന് പറയും. ഫ്രൈ അല്ല, ഒരു തിക്ക് ഗ്രേവി ആയിട്ട് വരും, പക്ഷേ അതിൻ്റെ റെസിപ്പി വേറൊരു രീതിയിലാണ്. സാധാരണ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ വറുത്തരച്ച് കറി വെക്കും, അല്ലെങ്കിൽ തേങ്ങ പച്ചക്കരച്ച് വെക്കും, അങ്ങനെ ആ ഒരു രീതിയിൽ. അപ്പോൾ എന്തായാലും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ, അതായത് CBSEയുടെ എക്സാം, ബോർഡ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ആട്ടോ. അപ്പോൾ അതുകൊണ്ട് ചായനും നേരത്തെ റെഡി ആകണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും എനിക്ക് അത് രാവിലെ തന്നെ റെഡി ആക്കണം. കാരണം ഇന്ന് മോന് ക്ലാസ് ഇല്ല, കാരണം അവരുടെ സ്കൂളിലാണ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് സെൻറ്റർ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇന്ന് അവന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവന് കൊടുത്തു വിടേണ്ട ടിഫിന്. അപ്പോൾ ഇതേ ഞാൻ രാവിലെ ചായയൊക്കെ എടുത്തു. ചായയൊക്കെ എടുത്തതിന് ശേഷം ഇച്ചാന് കൊണ്ട് കൊടുക്കാൻ പോവാം കേട്ടോ. ആക്ച്വലി എൻ്റെ കിച്ചണും അതുപോലെ ഡൈനിങ് ഏരിയയും വേറൊരു സെക്ഷനും അതുപോലെ ഞങ്ങളുടെ ബെഡ്റൂമുകളും കാര്യങ്ങളൊക്കെ വേറൊരു സെക്ഷൻ, അങ്ങനെ രണ്ട് സെക്ഷനായിട്ടാട്ടോ നമ്മൾക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ കുറച്ച് ഒരു ഡ്യൂറേഷൻ വരുന്നുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് അവർ റൂമിലായിരിക്കും. അപ്പോൾ അവർ രണ്ടുപേരെയും പോയി വിളിച്ചു, അവർക്കുള്ള ചായ കൊണ്ട് കൊടുത്തു, ചാനുള്ള ചായ കൊടുത്തു. മോന് പിന്നെ എഴുന്നേറ്റ് വന്നിട്ട് കുടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനും ചായ കുടിക്കാനായിട്ട് വന്നിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ പേപ്പർ വന്നു. പേപ്പർ വന്നു കഴിഞ്ഞപ്പം കുറച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ, അത്യാവശ്യം മെയിൻ ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കുന്ന ആ ഒരു സമയം, ഒരു 5 മിനിറ്റ് സമയം എല്ലാ ദിവസവും കിട്ടിയില്ലെങ്കിലും ഞാൻ മിക്കവാറും തന്നെ പേപ്പറിൻ്റെ ജസ്റ്റ് മെയിൻ ഹെഡിങ് ഒന്ന് നോക്കാറുണ്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ കിച്ചണിൽ വന്നിട്ട് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ച് വെക്കുകയാണ്. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, കറി ഉണ്ടാക്കണം, അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ കുറച്ച് ചപ്പാത്തി ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ടൈഗറിന് കൊടുക്കാനായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് മോൻ കൊണ്ട് ടൈഗറിന് കൊടുത്തോളും. അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ കറി വെക്കാനായിട്ടുള്ള കാര്യങ്ങളായിട്ടോ നോക്കുന്നത്. അപ്പോൾ ഈ ചായ ചൂടുവെള്ളം എടുക്കാനായിട്ട് വന്നു. നമ്മൾ ഞാൻ എപ്പോഴും ഇതുപോലെ തിളപ്പിച്ച് വെച്ചേക്കും കേട്ടോ. നമ്മൾ ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ചെറിയ രീതിയിലുള്ള ചൂടുവെള്ളമാണ് കുടിക്കുന്നത്. പച്ചവെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻഫെക്ഷൻ ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചൂടുവെള്ളമാണ് ഞങ്ങൾ ഓൾവേസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കടലക്കറി ഉണ്ടാക്കാനായിട്ടുള്ളൊരു മസാല തയ്യാറാക്കുകയാണ്. അതിനുവേണ്ടി ഞാനിവിടെ സവോള കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ അതിനൊരു സ്പെഷ്യൽ മസാലയും ഞാൻ അരച്ചെടുത്തിട്ടാണ് ആ ഒരു മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു മസാലയിലാട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് കഴുകി തുലിയൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചു. ഇനിയിപ്പോൾ അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സവോള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും എല്ലാം അരിഞ്ഞെടുത്തിട്ട് ഇനി മിക്സിയുടെ ജാറിനകത്തോട്ട് വെച്ച് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മസാല തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിനകത്തോട്ട് ഞാനിതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പെരിഞ്ചീരകം, അതുപോലെ തന്നെ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഏലക്ക, പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം പട്ട. പട്ട അധികം ആകാൻ പാടില്ല കേട്ടോ, കാരണം അതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് മുമ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പം ഒരു കുഞ്ഞ് പൊടിക്കൊരു കഷ്ണം പട്ടയും, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കാശ്മീരി ചില്ലി പൗഡറും, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി, ഇത്രയും കൂടെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഈ ഒരു മസാലയിലാണ് നമ്മുടെ ഈ ഒരു കടലക്കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കടല ദേ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. മസാല ഞാൻ അരച്ച് വെച്ചിട്ടോ, ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. അപ്പോൾ മസാല അരച്ചെടുത്തുകൊണ്ട് വന്നു. ഇനിയിപ്പോൾ ഞാൻ ചായയൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേ കുറച്ച് മല്ലിയില ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മല്ലിയില നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം ഇതും ചെറുതായിട്ട് പൊടിപൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന ആ മാവിലേക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ ഞാൻ ഈ ഒരു മല്ലിയില ഈ ഒരു രീതിയിൽ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചീത്തയായിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഞാൻ ഫ്രഷായ ഇല മാത്രം എടുക്കുകയാണ്. കാരണം അത് കഴിഞ്ഞ് നേരത്തെ ഫ്രിഡ്ജിലിരുന്ന കേട്ടോ. പിന്നെ ഇത് ഇന്നലെ ഫ്രഷായിട്ട് വാങ്ങിച്ചുകൊണ്ടുവന്ന മല്ലിയിലയാണ്. അപ്പോൾ മല്ലിയില കൊണ്ടുവരുമ്പോഴൊക്കെ ഞാൻ ഇതേ രീതിയിൽ കവറിനകത്താക്കി അങ്ങ് സൂക്ഷിച്ച് വെക്കുകയുള്ളൂ. ശരിക്കും അതിൻ്റെ ഒരു മാസം വരെയൊക്കെ മല്ലിയില കേടാകാതെ ഇരുന്നുള്ളൂ കേട്ടോ. വെള്ളം ഒട്ടും പറ്റിക്കരുത്, നമ്മൾ കഴുകാതെ തന്നെ അങ്ങോട്ട് കൊണ്ടുവച്ചാൽ മതി. എന്നിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ റണ്ണിങ് വാട്ടറിൽ കഴുകി വെള്ളം വാലാനായിട്ട് വെച്ചാൽ മതി. അതാണ് ഏറ്റവും നല്ലത്. വെള്ളത്തോടു കൂടിയിരിക്കുമ്പോൾ ഇലകളെല്ലാം ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്.
ഇനിയിപ്പോൾ ഞാൻ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തു. നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോള ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പം ശരിക്കും അത് അതിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റുന്നില്ല, അത് കാരണം അത്രയും എൻ്റെ ട്രൈ പോഡിന് അത്രയും പൊക്കമുള്ളൂ കേട്ടോ. അപ്പം ഞാൻ സവോള നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷമാണ് ഇനി ബാക്കിയുള്ള നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് മോനും ഇച്ചാനും ഒക്കെയുള്ള ചായയും അതുപോലെ ഇതൊക്കെ കുടിക്കാനായിട്ട് എടുക്കുക കേട്ടോ. എനിക്കും ചായ കുടിക്കാനുള്ള സമയമായി. അപ്പം അതെല്ലാം റെഡിയാക്കുകയാണ്. വളരെ ഫാസ്റ്റായിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്, എത്ര ഓടി നടന്നല്ലേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു എനർജി എല്ലാ വീട്ടമ്മമാരുടെയും പോകുന്നത് രാവിലത്തെ സമയത്താണ്. കാരണം എല്ലാവരുടെ അടുത്തും രാവിലെ സമയം എന്ന് പറയുന്നത് ഓടിപ്പാടി നടന്ന് ഭയങ്കര തിരക്കിട്ടുള്ളൊരു ഇതാണ്. അപ്പം എല്ലാവരുടെയും ആ ഒരു എനർജി നന്നായിട്ട് ലൂസാകുന്നൊരു സമയമാണ് മോർണിംഗ് സമയം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ചായയും പാലും ഒക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് ചായ കേട്ടോ കൂടുതലിഷ്ടം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഒരു കുഞ്ഞ് സോസ് പാൻ ആട്ടോ എൻ്റെ അപ്പുറം ഇരിക്കുന്നത്. എൻ്റെ ഓൾറെഡി രണ്ട് സോസ് പാൻ ഉണ്ടായിരുന്നു, അത് രണ്ടും പോയി. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിച്ചാട്ടോ കുഞ്ഞ് തരണം, നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതേ അപ്പുറം നമ്മുടെ സവോളയൊക്കെ വഴന്ന് വന്നു. ഞാനിപ്പോൾ അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതായത് എണ്ണ തെളിയുന്നിടം വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എന്നിട്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറിക്കിട്ടും. അപ്പോൾ പച്ച ടേസ്റ്റൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ അതിനകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം കൂടെ ചേർത്തതിന് ശേഷം പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തുക. മിക്സ് ചെയ്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള നികയ്ക്ക് മാത്രമേ വെള്ളം ഒഴിക്കാറുള്ളൂ കേട്ടോ. കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഒരുപാടങ്ങ് ലൂസായി പോകും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. കുറുകുറാന്നിരിക്കുന്ന ഒരു കറിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇച്ചാനും മോനും ഒക്കെ അടുക്കളയിലുണ്ട്. അവർ വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം കറി നമ്മൾ അടുപ്പിലാക്കിയത് കൊണ്ട് തന്നെ ഇനിയിപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുഴച്ച് വെച്ച മാവ് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് കറുത്ത എള്ള് അതുപോലെ കുറച്ച് മല്ലിയില ഇത് രണ്ടും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മാവ് ഇനി പരത്തി കൊടുക്കുകയാണ് വേണ്ട. അപ്പുറത്ത് ഘീ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വളരെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചൂടോടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് നമ്മുടെ തന്തൂരി നാൻ അല്ലെങ്കിൽ തന്തൂരി റൊട്ടി എന്ന് പറയും. അപ്പം ഈ ഒരു തന്തൂരി റൊട്ടിയുടെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ വേറൊരു രീതിയിൽ ഒറിജിനൽ തന്തൂരി തന്നെ ചെയ്തെടുക്കുന്ന രീതിയിൽ ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പം ഇത് വളരെ എളുപ്പത്തിൽ ഇനിയിപ്പം ഇരുമ്പിൻ്റെ തവയൊന്നും ഇല്ലാത്തവർക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ഒരു റെസിപ്പി ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ച മാവിൽ നിന്ന് ഒരു ഉരുളി എടുത്തിട്ട് ഇതുപോലെ പരത്തിയിട്ട് അതിൻ്റെ മുകളിലോട്ട് ആദ്യം എള്ളിട്ട് കൊടുക്കുക, കറുത്തയുള്ള. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് തവയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. പതുക്കെ ഇതുപോലെ കൊമള വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇത് ഒരു ചട്ടകം വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേ രീതിയിൽ തിരിച്ചു മറിച്ചു വിട്ട് ചൂടാക്കിയെടുക്കുന്ന സമയത്ത് തന്നെ നെയ്യ് തൂത്ത് കൊടുക്കുക. ഇനി ബട്ടറാണെങ്കിൽ ബട്ടറും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബട്ടർ നാനായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ തന്തൂരി റൊട്ടി ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ഫസ്റ്റിലത്തെ സ്വല്പം ഒന്ന് കളർ ഇതായി വന്നു കേട്ടോ, കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിലായിരുന്നു. ഇനിയിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിത് സാവധാനത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇപ്പുറത്ത് നമ്മുടെ കടലയൊക്കെ വിസിലടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തത് ഞാനിതുപോലെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് കറക്റ്റാണ്, കാരണം ഈ ഒരു കളറാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് വേണ്ടത്. ഇതിപ്പോൾ ഒരു സൈഡ് ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സൈഡിലോട്ട് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ നെയ്യ് തൂത്ത് കൊടുക്കുക. അപ്പോൾ നല്ല നന്നായിട്ടിങ്ങനെ പൊന്തി വരും. അപ്പം ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ഒരു റെസിപ്പി തന്നെയാണ്. ഇത് നമുക്ക് എപ്പോഴും ഒന്നും എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാക്കി കഴിക്കുന്ന സംഭവമല്ല. അപ്പോൾ ഹോട്ടലിൽ കഴിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിലും നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഒന്ന് സ്വല്പം നമ്മളൊന്ന് കഷ്ടപ്പെട്ടാൽ മതി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ടലിലെ റെസിപ്പീസിനെ കഴിഞ്ഞൊക്കെ കൂടുതൽ എപ്പോഴും നമുക്ക് ഹോം മെയ്ഡ് റെസിപ്പീസ് തന്നെയാണ് നല്ലത്. പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ നമുക്ക് ഇതുപോലെ വീട്ടിൽ എല്ലാ റെസിപ്പീസും ഉണ്ടാക്കാൻ പറ്റണമെന്നൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ ഒരു സമയത്ത് നമുക്ക് എല്ലാ റെസിപ്പീസും നമുക്ക് യൂട്യൂബിലും അതുപോലെ നമുക്ക് നോക്കിയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം നമുക്ക് ഹെൽത്തി ആയ രീതിയിൽ തന്നെ വീട്ടിലുള്ളവർക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇന്നത്തെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ വീട്ടിലുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ സ്റ്റൈലിൽ തന്നെ നമുക്ക് വീട്ടിലും ഇതുപോലെ തന്തൂരി നാനും തന്തൂരി റൊട്ടിയും അതുപോലെ കറികളും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ആയിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ റെഡിയായിട്ട് അവർ വീട്ടിൽ നിന്ന് വന്നു കേട്ടോ. അപ്പം ജസ്റ്റ് അവരുമായിട്ട് നിന്ന് ഇച്ചാൻ്റെ ഫോട്ടോയൊക്കെ എടുക്കുകയാണ്. ഞാൻ റെഡിയായില്ല, അപ്പം എനിക്ക് റെഡിയായിട്ട് വേണം ഇനി അവരുടെ കൂടെ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട്. അവർക്ക് ബെസ്റ്റ് വിഷസും കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുകയാണ്. അപ്പം മക്കൾ ഒരു വർഷം പഠിച്ചതിൻ്റെ ആ ഒരു രീതിയിൽ അവർക്ക് എല്ലാവിധമായിരിക്കുന്ന ആശംസകളും നേർന്നുകൊണ്ടാണ് ഞങ്ങൾ അവരെ വിട്ടത്. അപ്പോൾ ഇച്ചാനും പെട്ടെന്ന് കഴിക്കുമായിട്ട് അവരുടെ കൂടെ പോകാനായിട്ട്. അപ്പോൾ കറി ആയില്ല, അപ്പം ഞാൻ പറഞ്ഞു കറി വേഗം ഇപ്പം തന്നെ ആകും, കുക്കറൊന്ന് തുറന്നാൽ മതി, പ്രഷർ പോയാൽ മതി, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇച്ചാൻ എന്തായാലും ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് കറി ആകുന്നതിന് മുമ്പ് തന്നെ ഇച്ചാൻ അത് എടുത്തുകൊണ്ട് പോയിട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് അവരോട് നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, കാരണം ഇനിയിപ്പോൾ കറി എനിക്ക് കുക്കർ തുറന്ന് പെട്ടെന്ന് പെട്ടെന്ന് തുറന്ന് എടുത്ത് കൊടുക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ഒട്ടും സമയമില്ല, എത്രയും വേഗം തുറന്നു തരാൻ പറഞ്ഞു. പിന്നെ ഞാൻ അതിൻ്റെ പ്രഷർ മൊത്തം കളഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ ഇച്ചാൻ എടുത്ത് കൊടുത്തു. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള തന്തൂരി റൊട്ടിയും അതുപോലെ തന്നെ ചെന കറിയും, അതായത് കടലക്കറിയും, നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.